Hello friends, ellarku orikkal koodi Ammus collection lotu swagatham. Innathe episode la nammal kaanan pona naal different sarees aanu. Adindathu different designs aanu nammal cheyidirikkunnathum. Stitches aayalum different aanu. Ee naal patterns aanengile idinu munpu cheyyathathu pudhiya patterns aanu nammal choose cheyidirikkunnathu. Pole episode la njan kaanikkunna sarees lokke different patterns ulpaduthan njan shramikkarundu. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നാല് സാരീസും റെഡി ഫോർ സെയിൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റീക്രിയേഷൻസോ വേറെ മെറ്റീരിയലിൽ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായാലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സാരി തന്നെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള സാരിയാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ബ്ലൂവും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ബ്ലൂവും കൂടെ ഒക്കെ ആയിട്ട് ഫില്ലിംഗ് കൊടുത്തിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാറ്റേൺ ആണ്. നമ്മൾ ഡിസൈൻ ആയാലും അതിൻ്റെ വർക്ക് ആയാലും കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഒത്തിരി അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട്. അതിൻ്റെ അകത്ത് ലൈറ്റ് ബ്ലൂ ഉണ്ട്, കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ബ്ലൂവും, നടുക്ക് ഈ ലെമൺ യെല്ലോ അല്ലെങ്കിൽ നല്ലോണം ലെമൺ നല്ല വെളുത്ത ലെമണിൻ്റെ കളറിലുള്ള യെല്ലോ കളർ വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു വർക്കിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തേക്കൂടെ ആ ബ്ലാക്ക് ഔട്ട്ലൈൻ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കാന്ത വർക്ക് ചെയ്യുന്ന മാതിരി റണ്ണിങ് സ്റ്റിച്ച് ആണ് നമ്മൾ പുറത്തേക്കൂടെ ഡിസൈനിന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഈ ഫുൾ ഡിസൈൻ എംബോസ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. ആ ബ്ലാക്ക് ഔട്ട്ലൈനാണ്. നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ പിള്ളേർ ചെയ്യുമ്പോഴും അതിന് ഔട്ട്ലൈൻ ബ്ലാക്ക് ഔട്ട്ലൈൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡ്രോയിങ്ങിൻ്റെ ലുക്കേ മാറും. അതുപോലെ തന്നെയാണ് ഈ ഒരു പാറ്റേണിനും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ട് ആ ഔട്ട്ലൈനിലാണ് ആ ഒരു സാരിയുടെ ഡിസൈനിൻ്റെ ഇത് ലുക്ക് തന്നെ മാറ്റിയത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഡിസൈൻ മുന്താനിൽ കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ രണ്ട് ഡിസൈൻ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. രണ്ട് ഡിസൈൻ വലുതും പിന്നെ ഒരു കുഞ്ഞ് ഡിസൈനും നടക്കും. അങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട് കൊടുത്തിരുന്നിട്ടുണ്ട്. ഇതുപോലത്തെ ആ സെയിം ഡിസൈൻ തന്നെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. സാരി സിൽക്കി കോട്ട മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് വലിയ ഡിസൈൻസ് നാലെണ്ണമാണ് ഉള്ളത്, കുഞ്ഞ് ഡിസൈൻ രണ്ടെണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. അതും ഒരു സിൽക്കി കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫുൾ കുറച്ചൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പാർട്ടി വെയറൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇത്. കളറ് വന്നിട്ട് ക്യാരറ്റ് ഓറഞ്ച് കളറിൽ ആ ഒരു അല്ലെങ്കിൽ ക്യാരറ്റ് പീച്ച് എന്ന് പറഞ്ഞ ആ ഒരു കളറാണ്. കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡാണ്, ഒത്തിരി തീർച്ചു നിൽക്കുന്ന കളറല്ല, എന്നാലും കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് കളർ എംബ്രോയിഡറിയാണ് ഫുള്ളും ചെയ്തിരിക്കുന്നത്. ഫുൾ സാരി 5.5 മീറ്ററും നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡേ ഉള്ളൂ, അപ്പുറത്തെ സൈഡിലില്ല, ഒരു സൈഡ് ഫുള്ളും. അപ്പോൾ ഇതെങ്ങനെയാണ് സാരി വരുന്നത്? സാരിയുടെ മുന്താണിയിൽ ഇങ്ങനെ ഫുള്ളും ഉണ്ട് ഡിസൈൻ. ഇവിടെ ഈ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം മുതൽ ഇവിടം വരെ ഡിസൈനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പിന്നെ വന്നിട്ട് ഇങ്ങനെ ഫുൾ ബോർഡറാണ്, വൺ സൈഡ് ബോർഡറാണ്. ഇത് ഒരു ഇങ്ങനത്തെ ഇത്രയും ഫ്ലവറുള്ള ഒരു ഡിസൈൻ കഴിഞ്ഞ് ഒരു 3 ഫ്ലവർ ഡിസൈൻ ആണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വലിയതും കുഞ്ഞതും ആയിട്ടാണ് ഫുൾ സാരിയിൽ നമ്മളിങ്ങനെ ഫുൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ പോയേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് കളർ ആയതുകൊണ്ട് പേളിൻ്റെ സെറ്റൊക്കെ ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി ലെയറുള്ള വൈറ്റ് ബീഡ്സ് ഉള്ള ഒത്തിരി ലെയറായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പേൾസിൻ്റെ മാല കിട്ടില്ല. അതായാലും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് മാറ്റാം. ഇതും സിൽക്കി കോട്ട മെറ്റീരിയലാണ്. ഇത് വരുന്നത് വിത്ത് ബ്ലൗസ് പീസാണ്. അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിലാണെങ്കിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ കൃത്യമായിട്ട് അതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ്. ക്യാരറ്റ് പീച്ച് എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ ഇത് പേര് വരുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ഡാർക്കർ ഷെയ്ഡാണ്. വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഫുൾ ബോർഡറും ഉണ്ട്, പ്ലീറ്റ്സിൽ നടുക്ക് താഴത്തെ പ്ലീറ്റ്സിലൊക്കെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഫുൾ സാരിയിലും ഇതുപോലെ വർക്കാണ്, പക്ഷേ ഒരു സൈഡിലേ ഉള്ളൂ. മുന്താനിയുടെ അപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്.
അല്ലാണ്ട് ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ അങ്ങോട്ടേക്കൊന്നും വർക്ക് വരുന്നില്ല. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കിടന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2200 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കിടന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാമെന്നാണ്. അപ്പം പിന്നെ നമുക്ക് അടുത്ത സാരി കണ്ടുകൊടുക്കുക. അടുത്ത സാരി ഇപ്പം രണ്ടെണ്ണം സിൽക്കി കോട്ടയാണ് നമ്മൾ കണ്ടത്. അടുത്ത സാരി വന്നിട്ട് ചെക്കോട്ടയാണ്. ചെക്കോട്ട ബ്ലാക്ക് ചെക്കോട്ടയാണ്. ബ്ലാക്ക് ചെക്കോട്ടയിൽ ഇപ്പോൾ കണ്ട ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക്. ഈ ഒരു എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മെയിൽ കാർഡിലും വരുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ എംബ്രോയിഡറി പാറ്റേൺ വരുന്നത്. ഇത് മുന്താണിയിൽ ഒരെണ്ണം ഈ ഒരു സൈഡിലും അതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ബ്ലാക്കിൻ്റെ അകത്ത് ഓറഞ്ചും പിന്നെ എന്താ ഗ്രീനിൻ്റെ തന്നെ ഡബിൾ ഷീഡ് ത്രെഡും വരുന്ന കാരണം കുറച്ച് പ്രൊജക്ഷൻ കൂടുതലാണ്. നല്ലോണം എംപോസ് ചെയ്യുക ആ യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനൊക്കെ വന്നേക്കുന്ന കാരണം. ഇതിൻ്റെ അകത്ത് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചാണ് സ്റ്റെം ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഫിഷ് ബോണും ഇവിടെ ലേസി ഡേസി ഫ്രഞ്ച് നോട്ടുമാണ് നമ്മളിവിടെ പെറ്റൽസ് തയ്ക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബഡ്സ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് രണ്ട് മുന്താണിയിൽ ഓരോരോ ഡിസൈൻ വന്നിരിക്കുന്നു. പിന്നെ റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ ഉണ്ട്. ഈ സെയിം ഡിസൈൻ തന്നെ റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഡിസൈൻ ആണ്, പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പ്യുവർ ബ്ലാക്കിൻ്റെ അകത്ത് ഈ ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്നതായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൽ മൂന്നെണ്ണമാണ് വരുന്നത്. ഫ്രണ്ടിൽ മൂന്നെണ്ണമാണ്, 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് അടുത്ത ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് ഈ സാരിയിൽ വരുന്നത്. അപ്പോൾ ഈ സാരിയിൽ മൊത്തത്തിൽ 7 ഡിസൈൻ ആണ് ഉള്ളത്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാമെന്നാണ്. ഇതിൻ്റെ റേറ്റ് 1650 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അതും ചെക്കോട്ടൻ ചെക്കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് ആണ്, വൈറ്റ് കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സ്പൈഡർ സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വേരിയേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സ്പൈഡർ സ്റ്റിച്ച് വൈറ്റിൻ്റെ അകത്ത് ബ്ലൂ കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് സാധാരണ നോർമൽ സ്പൈഡർ സ്റ്റിച്ചല്ല, ഒരു ഇച്ചിരി വേരിയേഷൻ അത് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഡിസൈൻ. ഈ ഒരു പാറ്റേണിൻ്റെ അകത്ത് സ്പൈഡർ സ്റ്റിച്ച് ആണെങ്കിൽ ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഫുള്ളും ഫില്ല് ചെയ്യാണ്ട് അതിൻ്റെ സ്പൈഡർ സ്റ്റിച്ചിൻ്റെ ആ ലെഗ്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുള്ളും ഫില്ല് ചെയ്യാണ്ട് ഇച്ചിരി ഫില്ല് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലും സ്പൈഡർ സ്റ്റിച്ച് ചെയ്യാം. ഈ രീതിയിലും ചെയ്യാം, ഫുള്ളും ഫില്ല് ചെയ്തും ചെയ്യാം. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ലീവ്സ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ലേസി ഡേസി ഫ്രഞ്ച് നോട്ടും സ്റ്റെം സ്റ്റിച്ചും ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മുന്താനിയുടെ ഇപ്പോഴത്തെ സൈഡിലൊരു കുഞ്ഞ് ഡിസൈനും ഇവിടെ വലിയ ഡിസൈനുമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഇതുവരെ മുന്താനിയുടെ അപ്പുറത്തെ സൈഡിൽ കണ്ടുവരുത്ത ഒരു കുഞ്ഞ് ഡിസൈൻ റണ്ണിങ് പോർഷനിലുണ്ട്. ഇതുപോലെയാണ് റണ്ണിങ് പോർഷൻ വരുന്നത്. ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വലിയ ഡിസൈൻ രണ്ടെണ്ണമാണ് ഉള്ളത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുവരെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇത്രയുമാണ്, ഈ ഇത്രയും പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ സാരി വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാമെന്നാണ്. ഇതിൻ്റെ റേറ്റ് 1450 ആണ് ഇതിൻ്റെ റേറ്റ്. ഇന്നത്തെ 4 സാരിയിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.